ഇത് സാധാരണ ഒരു കോട്ടൻ്റെ പില്ലോ കവറാണ് എപ്പോഴും നമ്മൾ കോട്ടൺ പില്ലോ കവർ എടുക്കുന്നതാണ് കേട്ടോ ഈ ഒരു കാര്യത്തിന് ഏറ്റവും നല്ലത് അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം നമുക്ക് അങ്ങോട്ട് വെട്ടി കളഞ്ഞിട്ടുണ്ട് ഞാൻ ഇതിനകത്ത് ഇനിയാണ് നമ്മൾ ഈ ഒരു പില്ലോ കവർ വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ നല്ല രീതിയിൽ പ്ലാന്റ് വളർത്തിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരുന്നത് ഏതൊരു പ്ലാന്റും നമുക്ക് ഈ ഒരു പില്ലോ കവർ വെച്ചിട്ട് വളർത്തിയെടുക്കാം നല്ല ഹെൽത്തി ആയിട്ട് വരും എന്നുള്ളത് 100% ഉറപ്പാണ് കേട്ടോ നമുക്ക് യാതൊരു ചിലവുമില്ല അതായത് നമ്മൾ ഉപയോഗിച്ച് വേസ്റ്റാക്കി കളയുന്ന പില്ലോ കവർ മാത്രം മതിയാവും അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു പില്ലോ കവർ വെച്ചിട്ട് എങ്ങനെ ഒരു ചെടി വളർത്തിയെടുക്കാൻ നോക്കാം അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ എന്താണെങ്കിലും അതിനൊരു പോട്ടിംഗ് മീഡിയം വേണമല്ലോ ഒരു പോട്ടിംഗ് മിക്സ് വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു പോട്ടിംഗ് മിക്സ് റെഡിയാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഇത് നമ്മൾ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിരുന്ന കരിയില കമ്പോസ്റ്റാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കരിയില കമ്പോസ്റ്റ് ഇടുമ്പോൾ നല്ലൊരു വളവുമായി നമ്മുടെ പോട്ടിംഗ് മിക്സ് വളരെ ലൈറ്റ് വെയ്റ്റുമായിരിക്കും അതുപോലെ തന്നെ വെള്ളം നല്ല രീതിയിൽ വാർന്നു പോകാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ അതിൻ്റെ കൂടെ നോർമലി നമ്മുടെ ഗാർഡൻ സോയിലാണ് എടുത്തിരിക്കുന്നത് ഇത് രണ്ടും മാത്രമാണ് ഞാനിപ്പോൾ ഇതിനകത്ത് എടുത്തിരിക്കുന്നത് വേറെ വളങ്ങളൊന്നും തന്നെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നില്ല കാരണം കരിയില കമ്പോസ്റ്റ് തന്നെ നല്ലൊരു വളമാണ് അപ്പം വേറെ രീതിയിലുള്ള വളങ്ങളോ കാര്യങ്ങളോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല മണ്ണും കരിയില കമ്പോസ്റ്റും മാത്രമാണ് അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക അതിനുശേഷം നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു കോട്ടൻ്റെ അതായത് പോളിസ്റ്ററിൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതുപോലെ വെള്ളം പെട്ടെന്ന് നമുക്ക് വാർന്നു പോകാനൊക്കെ ഏറ്റവും നല്ലത് ശരിക്കും കോട്ടൺ തന്നെയാണ് അപ്പം ഇതുപോലെ ഒരു സൈഡ് അതായത് നമ്മൾ ഈ പില്ലോ വെച്ചിട്ട് ഉള്ളിലേക്ക് മടക്കി വെക്കുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഒരു ഭാഗത്ത് ആ മടക്ക് വെച്ചിട്ട് നമ്മളങ്ങോട്ട് കട്ട് ചെയ്ത് കളയുക ഒരു സമ ചതുരത്തിലേക്ക് അങ്ങോട്ട് സ്ക്വയറായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുക മറ്റേ സൈഡ് നമുക്കൊന്ന് തിരിച്ച് ഇട്ടിട്ടാണ് ഞാനിത് എടുക്കുന്നത് കേട്ടോ അതായത് നോർമൽ പില്ലോ കവറിൻ്റെ നോർമൽ രീതിയിൽ നമ്മൾ വെക്കുമ്പോൾ അതിൻ്റെ രണ്ടറ്റത്തും എന്താ ഇതുപോലെ കോൺ ആയിട്ടിരിക്കുമല്ലോ അപ്പോൾ അത് നമുക്ക് നേരത്തെ ഉറച്ചിരിക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും അപ്പോൾ അതുകൊണ്ട് പില്ലോ കവർ ആദ്യമേ തന്നെ ഒന്ന് മറിച്ചെടുക്കുക മറിച്ചെടുത്തതിന് ശേഷം ആണ് ഒന്നുകൂടെ നമുക്ക് ഇതൊന്ന് മറിച്ച് പകുതിയാക്കിയെടുക്കണം അതായത് കുറച്ച് ബലം വേണമല്ലോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി വെക്കണം എന്നുണ്ടെങ്കിൽ ബലം കിട്ടണമല്ലോ മാത്രമല്ല ഇത്രയും നമുക്ക് ലെങ്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് നേർ പകുതിയായിട്ട് നമുക്കിതൊന്ന് മടക്കിയെടുക്കണം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഓവറായിട്ട് മണ്ണൊക്കെ ഇട്ട് ഭയങ്കര വെയിറ്റ് കൊടുക്കരുത് വെയിറ്റ് കൊടുത്തുന്ന ഇതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ നമുക്ക് ഓരോ ഇതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കണം എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം നമ്മൾ ഉപയോഗിച്ചതിന് ശേഷമുള്ള പില്ലോയൊക്കെ ആകുമ്പോഴത്തേക്കും പില്ലോ കവർ ആകുമ്പോഴത്തേക്കും കുറച്ച് പഴക്കമൊക്കെ ചെന്നതായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഓവർ വെയിറ്റ് ഇട്ട് നമ്മളത് എടുക്കരുത് അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ചെയ്തേക്കണം എന്താണെന്ന് വെച്ചാൽ ആ നമ്മുടെ ആ ഒരു പില്ലോ കവർ ഹാഫാക്കി ശരിക്കും മടക്കിയെടുത്തു അതിൻ്റെ പകുതി ഭാഗത്തോളം കരിയിലയാണ് എടുത്ത് ഞാൻ ഇട്ടിരിക്കുന്നത് കരിയില ഇടുമ്പോൾ നല്ല ലൈറ്റ് വെയിറ്റ് ആയിരിക്കും കുറച്ച് മണ്ണ് പിന്നീട് നമുക്ക് ആവശ്യം വരുന്നുള്ളൂ ഞാൻ എടുത്തിരിക്കുന്നത് പ്ലാവിൻ്റെ കരിയിലയാണ് എടുത്തിരിക്കുന്നത് ഇന്ന ഇല്ലാന്നില്ല നമുക്ക് ഏത് ഇല വേണമെന്നുണ്ടെങ്കിലും ഇതുപോലെ ഫില്ല് ചെയ്യാനായിട്ട് എടുക്കാം ആ ഒരു പില്ലോ കവറിൻ്റെ ഒരു ഹാഫ് പോർഷനുള്ള നമ്മൾ കരിയിലയിട്ട് ഫില്ല് ചെയ്യുന്നു ബാക്കി ഭാഗത്ത് ഈ പറയുന്ന കരിയില കമ്പോസ്റ്റും മണ്ണും കൂടെ മിക്സ് ചെയ്ത പോട്ടി മിക്സ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് ആ ഒരു നമ്മുടെ ഈ പില്ലോ കവർ നിറഞ്ഞു കിട്ടുകയും ചെയ്യും അതിനാവശ്യമായിട്ടുള്ള പോഷകങ്ങൾ ഈ ഒരു പോട്ടിംഗ് മിക്സിൽ നിന്ന് തന്നെ കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഇപ്പോൾ നമ്മൾ പോട്ടിംഗ് മിക്സ് എല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ ഇത്രയുമാണ് ഞാനിത് എടുത്തിരിക്കുന്നത് അതായത് നമ്മുടെ ഒരു ഗ്രോ ബാഗ് നിറയ്ക്കുന്ന അതേ രീതിയിൽ തന്നെ ഈ ഒരു പില്ലോ കവറിനകത്ത് ഈ ഒരു പോട്ടിംഗ് മിക്സ് നിറച്ച് വെക്കുക ഇനി നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തുണി ആയതുകൊണ്ട് തന്നെ നമ്മൾ ലൈഫ് ലോങ് നിൽക്കുന്ന പ്ലാന്റുകളോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ഇതിനകത്ത് നട്ട് കൊടുക്കരുത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മുറിച്ചൊക്കെ നടാൻ പറ്റുന്ന അല്ലെങ്കിൽ വലിയ ലൈഫൊന്നും ഇല്ലാത്ത പ്ലാന്റ്സ് ഉണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് നമുക്കത് കട്ട് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ റീപോട്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുള്ള പ്ലാന്റ്സുകളുണ്ടല്ലോ ഇപ്പോൾ കോളിയാസ് അതുപോലെ നമുക്ക് ചീരയൊക്കെ വളർത്താൻ ഒരുപാട് നല്ലതാണ് കേട്ടോ പിന്നെ സിങ്കോണിയം പ്ലാന്റ്സ് അങ്ങനെ നമുക്ക് തണ്ട് മുറിച്ച് എടുത്ത് നടാൻ പറ്റുന്ന ഏതൊരു പ്ലാന്റും ഇതിനകത്ത് നമുക്ക് നട്ട് കൊടുക്കാം കാരണം ഓവർ ഇതിന് എന്താ പറയുക കൂടുതൽ നാൾ
മാസങ്ങളോളം ഒന്നും ഇത് നിൽക്കില്ല. അപ്പോൾ കോളേഴ്സൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോൾ നമ്മളത് റീപോർട്ട് ചെയ്യും. അതുപോലെ പത്തുമണിച്ചെടിയൊക്കെ നടാനായിട്ട് ഒത്തിരി നല്ലതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ബുഷായിട്ട് നിർത്താനായിട്ട് ഒരുപാട് തണ്ടുകൾ ഒരു ആ ഒരു പിന്നെ പില്ലോ കവറിനകത്ത് തന്നെ നട്ടുകൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിങ്ങനെ വളർന്നു വരുമ്പോഴത്തേക്കും നല്ല ബുഷായിട്ട് നിൽക്കും. പിന്നെ അതൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ലൈറ്റ് വെയിറ്റ് ആയിട്ട് വളരെ ഈസി ആയിട്ട് ഇനി നമുക്ക് പില്ലോ കവറൊന്നും വേസ്റ്റാക്കി കളയേണ്ട കാര്യം വരുന്നില്ല. അപ്പോൾ അങ്ങ് ഉപയോഗിച്ചതിന് ശേഷമുള്ള പില്ലോ കവറൊക്കെ ഈ ഒരു രീതിയിൽ നിങ്ങളാക്കിയെടുക്കുക, പ്ലാന്റുകളൊക്കെ നട്ടുകൊടുക്കുക, നമ്മുടെ ഗാർഡൻ മനോഹരമാക്കിയെടുക്കാം. പിന്നെ ഇപ്പോൾ ഈ ഇലയും കാര്യങ്ങളും എല്ലാം ഇതിനകത്തുള്ളത് കൊണ്ട് തന്നെ ഈ കടുത്ത ചൂടുള്ള ഈ ഒരു സമയത്ത് ഈ പോട്ടിനകത്ത് പോട്ട് മിക്സിനകത്ത് ശരിക്കും കുറച്ച് ഈർപ്പമൊക്കെ നിലനിൽക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും എപ്പോഴും നമുക്ക് ആ ഒരു ഉണങ്ങി ഇതായി പോകുന്നൊരവസ്ഥ വരില്ല. അപ്പം അതനുസരിച്ചിട്ട് നിങ്ങൾ നല്ല നല്ല പ്ലാന്റ്സുകൾ ഇതിനകത്ത് നട്ടുകൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. വീണ്ടും നമുക്ക് നാളെ നല്ലൊരു വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ ബൈ.